പത്തനംതിട്ടയിൽ നടന്ന ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടുകൂറ്റൻ റാലിയും അതിനോട് അനുബന്ധിച്ചുള്ള ഓരോ ശാഖകളുടെയും പത്തനംതിട്ടയിൽ അവരുടെ അണിനിരന്നുകൊണ്ടുള്ള വരവും അതിനോടൊപ്പം തന്നെ ഓരോ ശാഖയുടേതായിട്ടുള്ള ടാബ്ലോകളിലും ഇവയെല്ലാം വിവിധ തരങ്ങളിലുള്ള സാമൂഹ്യ പ്രബോധനങ്ങൾ നൽകുന്ന ആശയങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഓരോ ശാഖകളും അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഗുരുദേവ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ അവർ അതിനെ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള പ്രബോധനങ്ങൾ സമൂഹത്തോടെ വിളിച്ച് ഓതുന്ന ദൃശ്യങ്ങളായിരുന്നു ഞാൻ കണ്ടുകൊണ്ട് നിന്നത്. അപ്പം ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ സ്വാഭാവികമായ ആദ്യ ചോദ്യം എന്നിൽ വന്നത്, ഇത് നമ്മളുടെ ഈ ടൂറിസത്തിന് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്നുള്ളതാണ്. മതബോധനം അത് അതിതീവ്രമാവരുതെന്നും എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി വീക്ഷിക്കണം എന്നുമുള്ള ഏറ്റവും ശക്തമായൊരു സന്ദേശമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ നമ്മൾ പറയുന്ന വാക്യം, ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ പ്രസക്തി പ്രബോധനം എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യ കാര്യം. ശ്രീനാരായണ ഗുരു ദർശനങ്ങളിൽ ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ജാതി ലക്ഷണം, ജാതി നിർണയം എന്നീ കൃതികളിൽ തൻ്റെ ജാതി സങ്കല്പം വ്യക്തമാക്കിയിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ പറ്റി പറഞ്ഞതും നമ്മൾ ഇവിടെ സവിശേഷമായി പ്രതിപാദിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവന്ന ആരെയും ലോകസഞ്ചാരത്തിനിടയിൽ ദർശിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി വൈഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്താ ആ വിശകലനങ്ങളെക്കുറിച്ചും ഉള്ള പ്രബോധനങ്ങളിൽ നിന്നൊക്കെയുള്ള ഉൾക്കൊള്ളൽ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മഹനീയമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉൾവീക്ഷണം എന്നുള്ളതും നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിത പ്രവാഹത്തിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാലത്ത് എട്ട് വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്നും സിദ്ധരൂപം, ബാലപ്രബോധനം, അമരകോശം എന്നീ പുസ്തകങ്ങളിൽ അറിവ് നേടി. തമിഴ്, സംസ്കൃത, മലയാളം എന്നീ ഭാഷകളിലും അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. ആ തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ആ ഭവനങ്ങളിൽ നിന്ന് തന്നെ അറിവുകളുടെ വൻ വിജ്ഞാനം നേടിയാണ് അദ്ദേഹം പിന്നീട് പല പ്രമുഖ ഗുരുക്കന്മാരുടെയും കീഴിൽ പോയി പഠിച്ചിരുന്നതും അതിൽ നിന്ന് കൂടുതൽ അറിവുകൾ നേടിയിരുന്നതും എന്നും നമുക്ക് മനസ്സിലാക്കാം. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. അതിന് ശേഷം അദ്ദേഹം 45 ക്ഷേത്രങ്ങൾ 3 സംസ്ഥാനങ്ങളിലായി അദ്ദേഹം പ്രതിഷ്ഠ നിർവഹിച്ചു എന്നുള്ളതും വ്യക്തമാണ്. കേരളം, കർണാടക, തമിഴ്നാട്, അതിനോടൊപ്പം തന്നെ ശ്രീലങ്കയിലും അദ്ദേഹം 2 തവണ സന്ദർശിച്ചു എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്നത്. ആ ശ്രീലങ്കയിൽ പോയതും അദ്ദേഹം പ്രതിഷ്ഠ ക്ഷേത്രപ്രതിഷ്ഠ സ്ഥാപിക്കാനാണ് എന്നുള്ള വസ്തുത കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വിശാലമായ ഒരു ഈ തൻ്റെ പ്രബോധന സിദ്ധാന്തങ്ങൾ വളരെ വേഗം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനും ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ എത്ര മാറിയാലും ഈ പ്രബോധനങ്ങളുടെ മൂല്യങ്ങൾ കൂടി വരികയുള്ളെന്ന് മനസ്സിലാക്കി അത്ര ദീർഘവീക്ഷണത്തോടുകൂടി ഇതിനെ ഒരു സിസ്റ്റമാറ്റിക്കൽ രീതിയിലാക്കിയ ഈ ഗുരുവര്യൻ ഒരു മഹാശ്രേഷ്ഠനാണെന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു തർക്കവും ഇല്ലെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ശ്രീനാരായണ ഗുരു രചിച്ച കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞ് വളരെയധികം വീണ്ടും പഠനങ്ങൾക്ക് വിധേയമാക്കാവുന്ന കൃതികളാണ് ദൈവദശകം, അനുകമ്പ ശതകം, ആത്മോപദേശക ശതകം. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ ഇന്ന് വീണ്ടും ലോകത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം ഇതിൽ പറയുന്ന അർത്ഥതലങ്ങളെ പുതിയ ഉൾക്കാഴ്ച കൂടി വീണ്ടും വിവരിക്കുവാൻ വളരെ അധികം ആൾക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ള വസ്തുത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്.
അപ്പോൾ ഈ ഇതൊക്കെ ഒരു കാലഘട്ടത്തിന് മുമ്പേ തയ്യാറാക്കി വെക്കുന്ന ആ വ്യക്തിയുടെ ആ ചിന്താമണ്ഡലം എന്തുമാത്രം ഉയർന്നതാണ് എന്നുള്ള വസ്തുത നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ വ്യക്തികളെയും ഇതുപോലെ നമുക്ക് ഒരേ തട്ടിലിട്ട് തൂക്കാൻ പറ്റുകയില്ല. കാരണം കാലഘട്ടത്തിനെ അതിജീവിച്ചുള്ള പ്രബോധന വാക്യങ്ങൾ ആര് എഴുതി രേഖപ്പെടുത്തുന്നുവോ അവർ ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമല്ല മുന്നോട്ടുള്ള ദർശന ങ്ങളിലും അപൂർവ ദർശനഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ എഴുതി രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയും നമുക്ക് വിസ്മരിച്ചു കൂടാ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും സൂക്തമായ ഒരു വാക്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ മനുഷ്യൻ കാണുന്ന ദൈവത്തിൻ്റെ പല രൂപത്തിലുള്ള ചിത്രങ്ങളിലെ സാംശീകരണം ഒന്നു തന്നെയാണെന്നും അതിൽ ദൈവത്തിൻ്റെ സാരാംശം ഒന്നു തന്നെയാണെന്നും ഈ മനുഷ്യനെല്ലാം ഒരു ജാതിയാണെന്നും അവർക്കതിൽ നിറഭേദ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്നും അവൻ്റെ ആത്മീയ സ്വരൂപണ രൂപം ഒരേ തരത്തിലാണെന്നുമുള്ള ആ ദീർഘദർശനം ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ പ്രസക്തി ഉളവാക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ലോകരാജ്യങ്ങൾ എല്ലാം കാണുന്നത് വളരെ മുമ്പേ ഇന്ത്യയിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ കണ്ടെത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു അമൂല്യ രത്നമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നാണയങ്ങൾ രൂപപ്പെടുത്തിയ നാണയങ്ങളും ഇതൊക്കെ എടുത്ത് ഇത്രയും വിപുലീകരിച്ചതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രബോധന ചിന്തകൾ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഒരു ശ്രേഷ്ഠതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. കാരണം ഓരോ മഹത്വ്യക്തിയുടെയും വചനങ്ങൾ ഭാവിയിലെ ഏറ്റവും അമൂല്യ രത്നങ്ങളാണെന്നുള്ള തിരിച്ചറിവുകളാണ് നമ്മളെ ആ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ ലോക ജനതയുടെ മുമ്പിൽ വീണ്ടും ഉദ്ഘോഷിക്കുന്നതിന് കാരണഭൂതമാക്കുന്നത് എന്നുള്ള വസ്തുതയും നമുക്ക് വിസ്മരിച്ചു കൂടാ. 168 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം ഇത്രയും ഭംഗിയായി നടത്തപ്പെടുമ്പോൾ, സംസ്ഥാന സർക്കാർ ഇതിനെ ഒരു ഉത്സവമായി കൊണ്ടാടുമ്പോൾ, നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഏറ്റവും ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ചതയം നക്ഷത്രത്തിലാണ്. ആ ചതയ ദിവസം വളരെ ഭംഗിയായി ഇന്ന് കേരളത്തിലെല്ലായിടത്തും കൊണ്ടാടപ്പെടുന്നു. ഇതെല്ലാം അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിലും ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്ത വ്യക്തി എന്ന നിലയിലും ഒരു ശ്രേഷ്ഠനായ സന്യാസിവരൻ എന്ന നിലയിലുമാണെന്ന് ഞാൻ കരുതുന്നു. ഈ സമ്മേളനം അതിമനോഹരമായി ക്രമീകരിച്ച് ഈ ടാബ്ലോയിഡുകളെല്ലാം പ്രദർശിപ്പിച്ച ഓരോ ശാഖകളും അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചമാക്കുകയും വളരെ അച്ചടക്കത്തോടും വളരെ സൗമ്യതയോടും ഈശ്വര നാമകീർത്തനങ്ങൾ ഗുരുനാമ കീർത്തനങ്ങൾ പാടി ആ അന്തരീക്ഷത്തെ ശബ്ദമുഖരിതമാക്കുന്നതിനോടൊപ്പം തന്നെ ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ആ റാലിയുടെ ആ ഒരു കാഴ്ചപ്പാട് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ള വസ്തുതയും വിസ്മരിച്ചു പോകും. ഞാൻ കാണുന്ന കാഴ്ചകളിൽ ചില കാഴ്ചകളിൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യാസി ജീവിതത്തെക്കുറിച്ചുള്ള കഥകളും പറഞ്ഞുകൊണ്ടുള്ള ശബ്ദരേഖകളും കേൾക്കുകയുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാഴ്ചകളാണ്. കാരണം നമ്മൾ അറിയാത്ത കഥകളോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കഥകളോ ഒക്കെയാണ് കാണുന്നത്. ഈ ടാബ്ലോ മുന്നോട്ട് പോകുമ്പോൾ ഇതിനോടൊപ്പം ഈ കഥകളും പറഞ്ഞുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും ഞാൻ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം അടുത്ത ഒരു കാര്യമാണ് ഈ സമുദായത്തെ ഇന്ന് ഇത്രയും ശക്തമായ നിലയിൽ നയിച്ചുകൊണ്ട് പോകുന്നതിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുള്ള ആ കഴിവും ഞാനിവിടെ പ്രകീർത്തിക്കണം. കാരണം ഈ സംഘടനയെ ഇന്നത്തെ ഒരു ശക്തമായ നിലയിലെത്തിച്ചതിൽ അദ്ദേഹത്തിന് ഗണ്യമായ പങ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകൾക്ക് ശക്തി പകർന്നതും ശ്രീനാരായണ ഗുരു പ്രബോധനങ്ങളാണെന്നും ഞാൻ ചിന്തിക്കുന്നു. ഒരു സമുദായത്തെ ഏറ്റവും ഉന്നമമായ സ്ഥാനത്തെത്തിക്കണമെങ്കിൽ അത്ര നിസ്സാരനായ ഒരാളിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പം പയ്യനാമണ്ണിൽ നിന്ന് പോകുന്ന ഈ ചുണ്ടൻ വളരെ ദൃശ്യം കണ്ടു, അത് മനോഹരമായ പാട്ടുകളൊക്കെ പാടിയാണ് പോകുന്നത്. അതിന്
തൊട്ട് പുറകിലായിട്ട് വരുന്ന ചാട്ടുള്ള ഒരു ദേവതാ സങ്കല്പം, ഇതൊക്കെ കേരളത്തിൻ്റെ ഐശ്വര്യത്തെ കാണിക്കുന്ന ഒരു 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 പ്രകീർത്തനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇത് സംഘടിപ്പിച്ച യൂണിറ്റ് ഭാരവാഹികൾക്കെല്ലാം, ഇപ്പം ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയാം, എല്ലാവരും ഇതിൻ്റെ അകത്ത് വളരെ കൂടുതൽ നല്ല ഭംഗിയാക്കുവാൻ, ഈ പരിപാടികളൊക്കെ ഭംഗിയാക്കുവാൻ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ളതും ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഈ ഇതുപോലെയുള്ള ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഗുരുദേവ പ്രബോധനങ്ങൾ വിവിധ ആൾക്കാരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മത സൗഹാർദ്ദത്തോടുകൂടി പോകുവാനുമുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം മത സൗഹാർദ്ദത്തിൻ്റെ അമൂല്യമായ ഒരു ശ്രേഷ്ഠ പദവിയുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല.